എതിരില്ലാത്ത 5 ഗോളുകൾക്ക് ക്ലമൻഫൂട്ടിനെ ഇന്ന് PSG പരാജയപ്പെടുത്തുകയുണ്ടായിരുന്നു. തീർത്തും മികച്ച പ്രകടനമായിരുന്നു PSG ഈ മത്സരത്തിൽ കാഴ്ചവെച്ചത്. മെസ്സി, നെയ്മർ എന്നിവരുടെ അതിയുജ്ജ്വല പ്രകടനം തന്നെയാണ് ക്ലമൻഫൂട്ടിനെതിരെ ഇന്ന് ആരാധകർക്ക് കാണാൻ സാധിച്ചത്. ഇത് PSG ലീഗ് വണ്ണിലെ ഈ സീസണിലെ ആദ്യത്തെ മത്സരമായിരുന്നു. ലീഗ് വണ്ണിലെ ആദ്യത്തെ മത്സരത്തിൽ തന്നെ മികച്ചൊരു വിജയം നേടിയെടുക്കാൻ PSG സാധിച്ചു. നെയ്മർ, ഹക്കീമി, മാർക്കിനിയോസ്, ലിയണൽ മെസ്സി എന്നിവരാണ് ഈ മത്സരത്തിൽ ഗോളുകൾ നേടിയത്. സൂപ്പർ താരമായ ലിയണൽ മെസ്സി 2 ഗോളുകളും 1 അസിസ്റ്റുമാണ് ഈ മത്സരത്തിൽ സ്വന്തമാക്കിയത്. അതുപോലെ മറ്റൊരു സൂപ്പർ താരമായ നെയ്മർ 1 ഗോളും 3 അസിസ്റ്റുമാണ് ഈ മത്സരത്തിൽ സ്വന്തമാക്കിയത്. സൂപ്പർ താരമായ ലിയണൽ മെസ്സിയുടെ മനോഹരമായ ഒരു ബൈസിക്കിൾ ഗോളും ഈ മത്സരത്തിൽ ഉണ്ടായിരുന്നു. മത്സരത്തിന്റെ 86th മിനിറ്റിൽ ലിയാൻഡ്രോ പെരേഡസിന്റെ അസിസ്റ്റിലാണ് ലിയണൽ മെസ്സി തന്റെ ആ മനോഹര ഗോൾ നേടിയത്. എന്നാൽ ഈ മത്സരത്തിന് ശേഷം ക്ലമൻഫൂട്ടിന്റെ പരിശീലകൻ ബാസ്കൽ ഗാസ്റ്റിൻ സൂപ്പർ താരം ലിയണൽ മെസ്സിയെ കുറിച്ചും PSG മറ്റു താരങ്ങളെ കുറിച്ചും ചില അഭിപ്രായങ്ങളുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ക്ലമൻഫൂട്ടിന്റെ പരിശീലകനോട് പത്രപ്രവർത്തകൻ ലിയണൽ മെസ്സിയുടെ ഗോളിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഇങ്ങനെയുള്ള താരങ്ങളുടെ കളി കാണാൻ പണം മുടക്കുന്നത് നഷ്ടമാവില്ല. എന്നാൽ ഞാൻ ഇന്ന് കളി കണ്ടത് പണം മുടക്കാതെയാണ്. തീർച്ചയായിട്ടും ഞാൻ വളരെ ലക്കിയാണ്. ഇവരുടെ ഈ ടാലന്റിനെ കുറിച്ച് ഞാൻ എന്തു പറയാനാണ്. ഈ മത്സരത്തിന്റെ തോൽവിയിൽ എനിക്ക് നിരാശയില്ല. കാരണം ഈ മത്സരത്തിന്റെ റിസൾട്ട് എന്താകുമെന്ന് എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. നമ്മൾ PSG ട്രോഫിയുടെ ചാമ്പ്യനിലെ നാൻഡസിനെതിരെയുള്ള മത്സരം കണ്ടതാണല്ലോ. ഈ ഫോമിലാണ് അവർ മുന്നോട്ട് പോകുന്നത് എങ്കിൽ അവരുടെ ലക്ഷ്യങ്ങളെല്ലാം അവർക്ക് തൊട്ടരികെ തന്നെയുണ്ട്. പിന്നെ ലിയണൽ മെസ്സിയുടെ ഗോളിനെ കുറിച്ച് ഞാൻ എന്തു പറയാനാണ്. അദ്ദേഹം എന്താണെന്ന് എല്ലാവർക്കും അറിയാവുന്നതല്ലേ. മെസ്സി ഒരു എക്സ്ട്രാ ഓർഡിനറി പ്ലെയറാണ്. പണം മുടക്കാതെ അദ്ദേഹത്തിന്റെ കളി കാണാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇതെല്ലാമാണ് ക്ലമൻഫൂട്ടിന്റെ പരിശീലകൻ സൂപ്പർ താരമായ ലിയണൽ മെസ്സിയെ കുറിച്ചും അതുപോലെ തന്നെ PSG ഇന്നത്തെ പ്രകടനത്തെ കുറിച്ചും പറഞ്ഞത്. പ്രമുഖ മാധ്യമമായ RMC സ്പോർട്ടാണ് ഈ കാര്യങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതും. പുതിയ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.